ഇടവപ്പാതി മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കർക്കിടകത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ വീടും പരിസരവും മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും ഉള്ളത്. ഇനി ഇതൊക്കെ എങ്ങനെ നന്നാക്കുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും നിങ്ങളും. ഇന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീടും പരിസരവും എല്ലാം ഇങ്ങനെ പുല്ല് നിറഞ്ഞു കിടക്കുകയാണ്. ഇന്ന് കുറച്ചെങ്കിലും നന്നാക്കാം എന്ന് കരുതി അത് നിങ്ങളിലേക്ക് കാണിച്ചു തരാമെന്നു കരുതി. ഞാൻ മൺവെട്ടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. വെറും ചൂലും ഒരു ചട്ടകവും ഉപയോഗിച്ചു കുറച്ച് കൈകൊണ്ടും പറിക്കുകയാണ്. ഇത് സിമെൻറ്റൊക്കെ കുഴയ്ക്കാനെടുക്കുന്ന ചട്ടകമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ ചട്ടകമുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പായലും പൂപ്പലും എല്ലാം ചെത്തിപ്പോക്കാം. നമുക്ക് നിലത്തിരുന്നു കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെയെല്ലാം പായൽ പിടിച്ചിരിക്കുകയാണ്. കൈക്കോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉരവേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെത്തി പോക്കാവുന്നതാണ്. പുല്ല് നിറഞ്ഞ് കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാവാറ്. അതൊരു പണിക്കാരനെ വിളിപ്പിച്ച് ചെത്തി പോക്കാമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസത്തേക്ക് അയാൾക്ക് കൊടുക്കണം 1000 രൂപ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുല്ല് പറിക്കലൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. രാവിലെ വെയിലാകുന്നതിന് മുൻപ് കുറച്ചു നേരം ഇതിനുവേണ്ടി ടൈം നീക്കി വെച്ചാൽ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ് ഇതെല്ലാം. വീട്ടിലെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെയും വേണമെങ്കിൽ ഈ പുല്ല് പറിക്കാൻ ഏർപ്പാടാക്കാവുന്നതാണ്. അവർക്കും ഒരു ടൈം പാസ്സായിരിക്കും. ഗ്ലൗസ് ഉപയോഗിക്കണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചും ഇത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗ്ലൗസൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ വെയിൽ വന്ന് നമുക്ക് ഈ പുല്ല് പറിക്കാൻ എളുപ്പമാണ്. മഴ പെയ്യുമ്പോൾ നമുക്കിത് പറിക്കാൻ കുറച്ച് വിഷമമായിരിക്കും. കൈകൊണ്ട് പറിക്കാവുന്നതെല്ലാം കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാം. കൈകൊണ്ട് കിട്ടാത്തത് നമുക്ക് ഈ ചട്ടകം ഉപയോഗിച്ച് ചെത്തി ചെത്തി എടുക്കാവുന്നതാണ്. ഇങ്ങനെ പുല്ല് പറിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊബൈലിലോ റേഡിയോയിലോ ഒക്കെ പാട്ട് കേൾക്കാം. അതല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാല ജീവിതത്തിലെ പഴയ പഴയ കാര്യങ്ങളെല്ലാം അയവിറക്കാം. ഇപ്പോഴത്തെ കാര്യങ്ങളായി വിറക്കാം. ഇനി നാളെ എന്തൊക്കെ സംഭവിക്കുമെന്നും ചിന്തിക്കാം. അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മുടെ പുല്ല് ഓരോന്നോരോന്നായി പറിച്ചെടുക്കാം. സമയം പോകുന്നതേ നമ്മളറിയില്ല. അതല്ലാതെ ഇന്ന് പറിക്കാം നാളെ പറിക്കാമെന്ന് കരുതി നമ്മൾ ഇരിക്കുമ്പോഴേക്കും പുല്ലെല്ലാം വളർന്ന് അവിടെ വല്ല ഇഴജന്തുക്കളും താമസമാക്കും. അതുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ ഈ പുല്ലൊക്കെ പറിച്ചെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ചട്ടുകം എന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെത്തി ചെത്തി എടുക്കാം. ഈസിയാണ്. അധികം മണ്ണൊന്നും നഷ്ടപ്പെടുകയുമില്ല. നമ്മൾ മൺവെട്ടിയോ കൈക്കോട്ടോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്തെ മണ്ണെല്ലാം ചെത്തിപ്പോയിക്കാളും. ഇതാകുമ്പോൾ കൂടുതൽ മണ്ണ് നഷ്ടമുണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എത്ര ആളുകൾ സ്വന്തമായി വീട്ടിലെ പുല്ല് പോക്കാറുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ബഹുമാനം നമ്മളോട് തോന്നും. നമ്മുടെ വീട്ടിലെ ജോലിയല്ലേ, മറ്റുള്ളവരുടെ വീട്ടിലെ ജോലിയൊന്നുമല്ലല്ലോ നമ്മൾ പോയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് മാനനഷ്ടമൊന്നും വരികയില്ല. അയ്യോ, അവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ വീട്ടിലെ നമ്മുടെ മുറ്റം, അതാണ് നമ്മൾ നന്നാക്കുന്നത്. ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് മൊബൈൽ ഫോണും നോക്കിയിരിക്കുന്നുണ്ടാവും. അവരെയൊക്കെ ഇങ്ങനത്തെ ജോലികൾ ഏൽപ്പിക്കാവുന്നതാണ്.
വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് മുറ്റത്തെ മുല്ലൊക്കെ പറപ്പിക്കാം. ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. എന്നിട്ട് നല്ല വാഴയുടെയോ തെങ്ങിൻ്റെയോ ചുവട്ടിലിട്ടാൽ നല്ല വാഴക്കുലയും കിട്ടും, അല്ലെങ്കിൽ തേങ്ങയും കിട്ടും. ഇത് പച്ചക്കറികൾക്കൊക്കെ ഇട്ടാൽ നല്ല വളമായിരിക്കും. മുറ്റത്തെ കാടെല്ലാം പോവുകയും ചെയ്യും, നമ്മുടെ മറ്റ് ചെടികൾക്കെല്ലാം നല്ല വളമാവുകയും ചെയ്യും. നമുക്കൊരു ആത്മാ സംതൃപ്തിയും ലഭിക്കും. ഇത് മുഴുവനൊന്നും ആയിട്ടില്ല, ഇന്ന് പകുതി മുറ്റമേ ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും വെയിൽ വന്നു. ഇനി നാളെ രാവിലെ ഇത് തുടരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം.